السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي لم دائما أبدا للخلق كلهم رحم الله مايا الملك الجبار يا الله من فضل كل رحمة للعالمين أشرف الخلق بابا سيدنا محمد رسول الله صلى الله عليه وسلم تجعل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെക്കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ പ്രത്യേകിച്ച് ഈ സ്ഥാപനം ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത ശാദാത്തുക്കളുമായി ബായാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സ്നേഹികളായ ദ്വാരകാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വെട്ടിത്തരണം റഹ്മാന്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിപ്പാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ഒപ്പാത്തായ അഭിനന്ദ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, ഷെയ്ഖുന സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിച്ചേരണം അല്ലാഹ്. ആദരണീയരായ സ്വതത്തുകൾ, പണ്ഡിത മഹത്തുകൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, സഹോദര സഹോദരിമാരെ, പ്രസംഗിക്കുന്നില്ല ധാരാളം സയ്യിദന്മാരും ഉലമാക്കളും നിറഞ്ഞ ഈ സദസ്സിൽ പണ്ഡിതന്മാരുടെ സംസാരവും ഒക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു. അതുമാത്രമല്ല, തങ്ങന്മാര് പ്രത്യേകം അറിയിച്ചതുപോലെ 10 മണി ആകുമ്പോഴേക്ക് പരിപാടി അവസാനിക്കാറാണ് എന്ന് നേരത്തെ പറയുകയും അതനുസരിച്ച് ഇനി സംസാരിച്ച് ടൈം നീട്ടിക്കൊണ്ടുപോയാൽ നാളെയും നമ്മുടെ പരിപാടി ഉണ്ട്. ഏതായിരുന്നാലും മഹാനരായ ഷെയ്ഖുന സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ഉറൂസിന്റെ ഈ മഹനീയമായ സദസ്സ്, ഒരു കാര്യം നാം അറിയുക,
അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാക്കൾ സയ്യിദന്മാർ അവരുടെ വഫാത്തിന്റെ ശേഷവും അവരുടെ ഫളാഇൽ നിലനിൽക്കും. അതിന്റെ ഒരു വലിയ ഭാഗമായിട്ടാണ് ഈ ഉറൂസിനെ നാം കാണേണ്ടത്. മഹാനരായ സയ്യിദ് ഔറുകൾ അവിടുന്ന് വലിയ ആലിമും വലിയ സയ്യിദും അങ്ങനെ ധാരാളം സ്ഥാനങ്ങൾ കരഗതമാക്കി. അവിടുത്തെ ജീവിതം മുഴുവൻ പരിശുദ്ധ അഹ്ലു സുന്നക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ വിശ്വാസി ജനങ്ങൾ ഒന്നടുക്കും അവിടുത്തെ ആ ആദരവ് ആ മഹബ്ബത്ത് നിലനിർത്തി. ഇതുപോലെ അവിടുത്തെ മുഹബ്ബുകൾ അവിടുത്തെ വഫാത്തിന്റെ മാസത്തിൽ ഉറൂസിന്റെ ആണ്ടിന്റെ പരിപാടികൾ അവിടുത്തെ മക്ബറയുടെ ചാരത്തും മറ്റ് സ്നേഹജനങ്ങൾ അവർക്ക് സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ഒരു ഉപദേശം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് ജീവിക്കുന്നത്. അൽ മർഉ മഅമൻ അഹബ്ബ അന്ത മഅമൻ അഹബബ്ത, നീ ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ്. അപ്പൊ സയ്യിദന്മാരെ ഉലമാക്കളെ മുത്തഖീങ്ങളെ അവരൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ സ്വാലിഹീങ്ങൾക്ക് അള്ളാഹു വഅദ ചെയ്ത സ്വർഗം അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാ. ആ മഹത്തുക്കളുടെ കൂടെ സ്വർഗത്തിലും ദുനിയാവിലെ സ്നേഹ സന്തോഷം പങ്കിട്ടതുപോലെ പങ്കിടാൻ അള്ളാഹു അവസരം നൽകും എന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഏക പ്രതീക്ഷ അത് മാത്രമേ ഉള്ളൂ. നാം അമൽ ഇല്ലാത്തവരാണ്, ഈമാനും അമലും തഖ്വയും വറഉം കുറഞ്ഞവരാണ്. സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്തല്ലാതെ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ മറ്റൊരു വഴി കാണുന്നില്ല. അതുകൊണ്ട് സ്വാലിഹീങ്ങളെ സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും അവരെ പിന്നിൽ അണിനിരക്കുകയും അവര് കാണിച്ചു തന്ന ആ ശരിയായ പാത പിന്തുടർന്ന് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു ഒരു ബിദഅത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ ഇതുപോലുള്ള പരിപാടികൾ നടക്കുമ്പോൾ പുച്ഛിച്ച് തള്ളുന്ന ആളുകളുണ്ട്, പരിഹസിക്കുന്ന ആളുകളുണ്ട്. പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ സിർക്കാണെന്നും കുഫ്രാണെന്നും ജൽപ്പിക്കുന്നവരുണ്ട്. അത്തരം കക്ഷികളിൽ അകപ്പെടാതെ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ദിക്റുൽ അംബിയായ ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ, അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണെന്ന്, സ്വാലിഹീങ്ങളുടെ ബഹുമാനം പറയൽ അത് നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിലെ ചെറിയ കാല ജീവിതത്തിൽ എത്ര തെറ്റുകൾ തമ്മിൽ സംഭവിച്ച തെറ്റുകളൊക്കെ അത് തെറ്റാണെന്ന നിലക്ക് അത് രേഖപ്പെട്ട് കിടക്കുകയാണ്. അതേസമയം നമ്മുടെ ചെറിയ ആയുസ്സിൽ നാം ധാരാളം നന്മകൾ ചെയ്തു, പക്ഷേ അത് റബ്ബിങ്കൽ സ്വീകാര്യമാണോ അല്ലേ അത് ഇഷ്കാലുള്ള ശക്തിയുള്ള വിഷയമാണ്. അതുകൊണ്ട് വിശ്വാസി ജനങ്ങളെ, സംഭവിച്ച ജീവിതത്തിലെ പാകപ്പിഴവുകൾ അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിച്ച് ജനങ്ങളുടെ തോന്നിവാസങ്ങൾ വർദ്ധിപ്പിച്ചപ്പോൾ അതിന്റെ ദുരന്തം എന്നോണമാണ് വലിയ വലിയ മുന്നറിയിപ്പുകൾ പരീക്ഷണങ്ങൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇപ്പോൾ കുറച്ച് ആശ്വാസത്തിലുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ഈദുൽ അദ്ഹ ബലിപെരുന്നാളിന്റെ ദിവസം കേരളീയ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വലിയ വേദനയോടെയാണ് ഈ കഴിഞ്ഞ ഈദുൽ അദ്ഹ നമുക്ക് കഴിഞ്ഞു പോയത്. അതിന്റെ തൊട്ടുമുമ്പ് ഈദുൽ ഫിത്റിന്റെ ദിവസം
ചെറിയ പെരുന്നാളിന്റെ ദിവസം അന്നും വിശ്വാസി ജനങ്ങൾ നമുക്കറിയാം കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറയിൽ ശക്തമായ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് എത്രയോ ജനങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടിട്ട് മയ്യത്ത് കണ്ടെടുക്കാൻ പ്രയാസപ്പെട്ട് വീടും സമ്പത്തും മുഴുവനും നഷ്ടമായി വേദനയോടെ അന്നത്തെ ഈദുൽ ഫിത്തർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള റമദാൻ, ആ റമദാനിൽ വിശ്വാസി ജനങ്ങൾ ഇബാദത്തിൽ മുഴുകേണ്ട സമയം, ആരാധനാലയങ്ങളിൽ പോലും പോകാൻ പ്രത്യേകം നിയമങ്ങൾ സൂക്ഷിക്കേണ്ട ഭയപ്പെടേണ്ട നിലക്ക് നിപ്പ വൈറസ് എന്ന പേരിൽ ശക്തമായ പരീക്ഷണം സംഭവിച്ചിട്ട് രോഗം ബാധിച്ചാൽ പരിചരിക്കാനും ശുശ്രൂഷിക്കാനും മരണം സംഭവിച്ചാൽ ജനാസ സംസ്കരണം നടത്താനും ഭയം ഉള്ള അവസ്ഥയിലേക്ക് വരെ റബ്ബിന്റെ പരീക്ഷണം എത്തിയിട്ടുണ്ടെങ്കിൽ നാം ഒരു കാര്യം അറിയണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തിന്റെ അലാമത്ത് ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ആ ഹദീസിന്റെ ലാസ്റ്റിൽ വളരെ വ്യക്തമായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, പാട്ടുകാരികൾ സംഗീതോപകരണങ്ങൾ രംഗത്ത് വന്നാൽ, കള്ളുകുളി ലഹരി ഉപയോഗം വർദ്ധിച്ചാൽ, വ്യഭിചാരം വർദ്ധിച്ചാൽ, അങ്ങനെ തുടങ്ങി ഓരോന്നോരോന്നോരോന്ന് എണ്ണി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പരക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതാ പിന്നെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ അതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ പരീക്ഷണത്തിന് ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതിന്റെ നേർക്കാഴ്ചകളായിട്ട് നമുക്ക് ഇത്തരം ദുരന്തങ്ങളെ കാണാൻ പറ്റൂ എന്ന് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയതുപോലെ വഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലുമൊക്കെ ശക്തമായ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞതിന്റെ നേർക്കാഴ്ചകളാണ് നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്ന ഉരുൾപൊട്ടലടക്കം ശക്തമായ പ്രളയങ്ങളടക്കമുള്ള ഓരോ പരീക്ഷണങ്ങളുമെന്ന് നാം അറിഞ്ഞുകൊണ്ട് എപ്പോഴാണ് എങ്ങനെയാണ് എവിടെയാണ് ഒരു മനുഷ്യന്റെ അവസാനം സംഭവിക്കുന്നത്, എപ്പോഴാണ് തകിടം മറിയുന്നത് ആർക്കും പറയാൻ പറ്റില്ല. എത്ര വലിയ കണ്ടുപിടുത്തവും എത്ര വലിയ പുരോഗതിയിൽ മനുഷ്യനെത്തിയിട്ടും അർഹമുറാഹിമായ ഖാലിഖായ റബ്ബിന്റെ പരീക്ഷണത്തെ തടുക്കാൻ ഇവിടെ ഒരു മഖ്ലൂഖിനും സാധ്യമേ അല്ല. ഖുർആൻ പറഞ്ഞതുപോലെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഈ ഭൂമി ഒന്ന് കിടകിട വറപ്പിക്കപ്പെട്ടാൽ ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? ഇവിടെ മരണം തടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അതവിടെ സംഭവിക്കും, അത് തീർച്ചയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടെ ഉള്ളതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് നാം സൂക്ഷിക്കുക, നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരൊറ്റ തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ സിനിമ സീരിയൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വേണ്ടാതരങ്ങളിൽ നിന്ന് ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യഭിചാര പ്രവർത്തനങ്ങൾ വർദ്ധിച്ച ഈ കാലഘട്ടത്ത് അത്തരം തോന്നിവാസങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് ഈമാനോടെ തഖ്വയോടെ
സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്ത് അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കണേ വിശ്വാസി ജനങ്ങളെ, അതാണ് ഒരു മുസ്ലിമിന്റെ ദുനിയാവിൽ ആഖിറത്തിന്റെ ഏറ്റവും വലിയ വഴി, അതാണ് മഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, ആ തങ്ങളെ സ്നേഹിക്കാൻ, അവിടത്തോടുള്ള സ്നേഹം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താണ്? അത് അസ്സലാത്തു അലൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വലാത്ത്, ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ അഖിറു മിനസ്സലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഫഇന്നസ്സലാത്ത അലയ്യ നൂറും ഫിൽ ഖബ്രി, അതെ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, നിങ്ങൾ പറയുന്ന സ്വലാത്തുകൾ, അത് നിങ്ങൾക്ക് ഖബറിൽ പ്രകാശമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ിൽ ഒരാള് രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ അവന് എളുപ്പമാണ്. ഖബറിൽ ഒരാള് രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് അവന് സഹലാണ്, എളുപ്പമാണ്. അതിൽ ഒരാൾക്ക് ഞെരുക്കമാണോ കൊടുക്കാണോ കൊടുസാണോ ശേഷമുള്ളത് വലിയ പ്രയാസമാണ്. ആ ഖബറിലെ വലിയ പ്രകാശമാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ആഖിറത്തിലെ ദിനങ്ങളിൽ വളരെ പ്രയാസമുള്ള ഖബറിലെ ആദ്യത്തെ മൂന്ന് ദിനങ്ങളില്ലയോ, ഖബറിലെ ആദ്യ രാത്രി ഇല്ലയോ, ആ ഖബറിൽ ഒരാളെ ഇറക്കി വെച്ചാൽ ഹബീബായ തങ്ങളെ കാണിച്ച് അവരോട് ചോദിക്കുന്നത് മാ തഖൂലു ഫീ ഹാദിർ റജുൽ, പരിചയമുണ്ടോ, ഇവരെ പരിചയമുണ്ടോ, എന്താണ് നിനക്ക് പറയാനുള്ളത്, എന്റെ അഭിപ്രായം എന്താണ്? തങ്ങളെ കാണിക്കുമ്പോ അവിടത്തെ മുഹിബ്ബിന് മറുപടി വന്നു, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നിലക്ക് തങ്ങളെ കണ്ട് തിരിച്ചറിയാനും തപസ്സുമിലായി അവിടത്തെ കണ്ട് പിരിയാനും കലിമ ചൊല്ലി പിരിയാനും ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ മഹാനരായ ഷെയ്ഖുനാ വസയ്യിദുനാ വസോട്ട് തങ്ങൾ ഉപ്പാപ്പാന്റെ ഉറൂസ് നടത്തുന്നത്. അതിനു വേണ്ടിയാണ് മവഹർ ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അതിനു വേണ്ടിയാണ് ബായാര സ്വലാത്ത് ഉൾപ്പെടെയുള്ള മഴദിൻ ഉൾപ്പെടെയുള്ള മർക്കസ് ഉൾപ്പെടെയുള്ള സഅദിയ ഉൾപ്പെടെയുള്ള മുഹിമ്മാത്ത് ഉൾപ്പെടെയുള്ള സകല സ്ഥാപനങ്ങളിലും ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസുകൾ നടത്തുന്നത്. ആഖിറത്ത് രക്ഷപ്പെടണം, തങ്ങളെ കണ്ട് തപസ്സുമിൽ പിരിയണം. ഇവിടെ ആര് പുകയറ്റി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അർഹമുർ റഹീമായ അല്ലാ റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും സയ്യിദന്മാരും സയ്യിദനാ പോസോട്ട് തങ്ങൾ ഉപ്പാപ്പാടക്കം ഈ രാജ്യത്ത് എന്താണ് നടത്തിയത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത്, അത് അമ്പിയാക്കളുടെ അതാ ഉത്തരവാദിത്തമാണ് മഹത്തുക്കളായ ഉലമാ ഏറ്റെടുത്തത്. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖികളായ ഉലമാക്കളാണ്. ആ ഉലമാക്കളുടെ മഖാം ഉലമാ അമ്പിയാക്കളുടെ സ്വത്ത് സമ്പാദിച്ചവരാണ്. അമ്പിയാക്കളുടെ സ്വായത്തമാക്കിയത് ദീനാറും ദിർഹമും അല്ല, വലാകിൻ വറഫുൽ ഇൽമ് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്. ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുതാലി ആസി,
അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് സമ്പാദിച്ച മഹാന്മാരായ അലിമീങ്ങളും സയ്യിദന്മാരും പരിശുദ്ധ ദീനിന്റെ ദാഴത്തോടെ നടത്തുമ്പോൾ എന്താണ് അവരുടെ നിയ്യത്ത്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിയ്യത്ത് അവരുടെ കൽബിലുണ്ടാകാൻ ഒരു വലിയ ഉപദേശം സഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഉപദേശം? ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുല വാഹിദ ഖൈറുൽ ലക മിന ദുനിയ വമാ ഫീഹാ. യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പ്രിയ ശിഷ്യരായ മുആദ് തങ്ങളോട് പറഞ്ഞപ്പോൾ ഗുരുവര്യരായ തങ്ങളെ വിട്ടുപിരിയാനുള്ള വേർപാടിന്റെ മനോവേദന കൊണ്ട് മനസ്സ് പൊട്ടി കരയാൻ തുടങ്ങിയപ്പോ ആശ്വാസവചനം നൽകിയിട്ട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ചേർത്തി പിടിച്ചിട്ട് ആശ്വാസവചനം നൽകിയതാണ്, മോനെ മുആദ് നിങ്ങളുടെ വാക്ക് കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുലിയാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ആ ദഅവത്താണ് കേട്ടോ, ഇഖ്ലാസുള്ള പ്രവർത്തനമാണ് കേട്ടോ. ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ ഇഖ്ലാസിന്റെ പ്രവർത്തനമാണ് അവിടുത്തെ വഫാത്തിന് ശേഷം വലിയ അഭിമാനത്തോടെ ഈ മദ്ഹർ ഈ പരിസരങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങളും മറ്റ് സംരംഭങ്ങളും അല്ലാഹു കബൂലാക്കി തരട്ടെ, അല്ലാഹു വളർത്തി തരട്ടെ. ജലാൽ തങ്ങളും ഷഹീർ തങ്ങളും അങ്ങനെ ഈ മഹത്തായ സ്ഥാപനത്തിന് നേതൃത്വം നൽകി ഇതിനെ ഇതിന്റെ ശില്പികളായി മുന്നേറിക്കൊണ്ടിരിക്കും. അല്ലാഹുവർക്കൊക്കെ ബർക്കത്തിനേറ്റി കൊടുക്കട്ടെ. എല്ലാ സയ്യിദന്മാർക്കും ഉലമാക്കൾക്കും എല്ലാവർക്കും നമുക്കൊക്കെ അല്ലാഹു റഹ്മത്തിനേറ്റി തരട്ടെ. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സംബന്ധിക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. സെപ്റ്റംബർ മാസം വരുന്ന തിങ്കളാഴ്ച സെപ്റ്റംബർ 3-ാം തീയതി തിങ്കളാഴ്ച മഴ സംസ്കരിച്ച ഉടനെ നടക്കും ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. സെപ്റ്റംബർ 21-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് എന്നും ഓർമ്മപ്പെടുത്തി നാളെയാണ് ഇവിടെ മലഹറിലെ പൊസോട്ട് തങ്ങളുപ്പാപ്പാന്റെ ഉറൂസിന്റെ സമാപന ദിവസം നാളെയാണ്. വലിയ വലിയ ഉലമാക്കളും സയ്യിദന്മാരും നേതൃത്വം നൽകുന്ന ആ വലിയ മഹത്തായ പരിപാടിയിൽ സുബഹി തൊട്ട് രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ആ മഹനീയ സംരംഭത്തിൽ വിശ്വാസി ജനങ്ങളുടെ സാന്നിധ്യവും സഹകരണവും എല്ലാ സഹായങ്ങളും ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഈ ഉറൂസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണം. റഹ്മാനെ, നമ്മുടെ ലക്ഷദ്വീപിലെ MP ഉൾപ്പെടെയുള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ മഹത്തായ സദസ്സിലുണ്ട്. കാസർഗോഡ് ജില്ലയിലെ അഹ്ലു സുന്നയുടെ നേതാക്കളും കർണാടക ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിലെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ നിൽക്ക് അല്പം ദിക്ർ സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ഇന്നത്തെ മജ്ലിസ് ഇവിടെ പൂർത്തിയാക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أستغفر الله العظيم.
جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله أباك الله لك ورشمو تعطونا لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم والصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين اللهم يا قبولك نمر رحمة
എന്ത് ഖൈറായ നിയ്യത്തോട് ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഇന്നലെ ഞങ്ങൾ ഈ സമയം മലപ്പുറം ജില്ലയിലെ കരേക്കാട് വടക്കുംപുറം അവിടുത്തെ സ്വലാത്ത് വാർഷികത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ സ്റ്റേജിലെത്തുന്ന തൊട്ട് മുമ്പ് എന്റെ കയ്യിലേക്ക് ഫോൺ തന്ന് കൂടെ ഉള്ളവര് എന്നിട്ട് പറഞ്ഞ് ദിവസങ്ങളായിട്ടുള്ള നിക്കാഹ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ടൂ വീലർ അപകടത്തിൽ ICU-ൽ വെന്റിലേറ്ററിൽ ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ബന്ധപ്പെട്ട ആളുകൾ പോകുന്ന സദസ്സിൽ ദ്വാരക്കണം. ആ കുടുംബത്തിന്റെ സ്വബറിനു വേണ്ടി ആ ചെറുപ്പക്കാരന്റെ മഅ്ഫിറത്തിനു വേണ്ടി എന്ന് വളരെ വേദനയോടെ അറിയിച്ചിരുന്നു. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സ്വബർ നൽകട്ടെ. അങ്ങനെ അപകട മരണങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും ഒക്കെ വർദ്ധിച്ച ഈ കാലഘട്ടം അല്ലാഹു നമുക്ക് നമ്മുടെ നാടുകൾക്ക് നമ്മുടെ സംസ്ഥാന രാജ്യം ഈ ലോകത്തിന് അല്ലാഹു ഹിഫ്ദ് നൽകട്ടെ. പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അങ്ങനെയാണല്ലോ, ഒരാൾ തെറ്റ് ചെയ്താൽ പരീക്ഷ നടക്കുമ്പോ അത് എല്ലാരും അതിൽ പോകും. അങ്ങനെയാണ് അതാ പറഞ്ഞപ്പോ എല്ലാരും അതിൽ പോയിടും. അല്ലാഹു നമ്മ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. ഒരുപാട് ഉസ്താദുമാർ സാലി ഉസ്താദ് ഒക്കെ അവിടെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തിന് ഏറ്റി കൊടുക്കട്ടെ. പക്ഷെ അല്ലാഹു ദ്വാരക്കാൻ പോകണം. ദ്വാന്റെ ശേഷം എല്ലാവരും നല്ല സംഖ്യ സ്വതക്ക തരണം ഈ മഹത്തായ പരിപാടിയിലേക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹബ്ബന യുവാഫി നഅമഹു വയകാഫി മസീദാ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا اعظنا انظرنا ادركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ.
ഈ മുതബറക്കായ സദസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞ് മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ അജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം അല്ലാഹ്. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറായി ഏറ്റി നിലനിർത്തണം അല്ലാഹ്. അഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ സ്ഥാപനവുമായി ഇവിടത്തെ മഖാമുമായി പ്രത്യേകിച്ച് ഈ റൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ബായാറ് ടക്കം അഹലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, പണ്ഡിത സദാത്തുക്കൾ, സ്ഥാപനങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാഹ്, ശിഫാവിന്റെ ഔദാര്യമാണ് റബ്ബ്, റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ.
പൂർണമായ സുഖം നൽകണം അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകണം റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധിശരിപ്പെടുത്തണം, അവസ്മാരം പീഴ്ച സുഖപ്പെടുത്തണം, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഈ മഹനീയ ഉറൂസിന്റെ ഈ വലിയ ശറഫുള്ള മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, ഹറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം, അലർജി സുഖപ്പെടുത്തണം, ആസ്മ സുഖപ്പെടുത്തണം, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർസസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് വയറ്റിൽ മുഴകൾ വന്ന് ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർക്ക് കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും മജ്ജകിട്ടി ഉൾപ്പെടെ മാറ്റിവെക്കാനും ഓപ്പറേഷൻ ചെയ്യാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ബിമദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടി, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി മുറിവണങ്ങാതെ പഴുപ്പൊലിക്കാണ് നിസ്കരിക്കാനും ഉള്ളു കൊടുക്കാനും നടക്കാനും സങ്കടം പറഞ്ഞവര് ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ ധാരാളം സയ്യിദന്മാരും വലമാക്കളുമുള്ള മഹാനരായ സയ്യിദുന പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പാന്റെ ഉറൂസിന്റെ ഈ വലിയ മജ്ലിസ് റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് കബൂലാക്കി ഞങ്ങൾക്ക് ഇജാബത്ത് നൽകി സകലർക്കും നീ പരിഹാരം നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം, തൈറോയിഡ് സുഖപ്പെടുത്തണം, ക്യാൻസർ സുഖപ്പെടുത്തണം, സോറിയാസിസ് സുഖപ്പെടുത്തണം, ഭ്രാന്ത് സുഖപ്പെടുത്തണം, മാനസിക രോഗം സുഖപ്പെടുത്തണം, പൈശാചിക രോഗം സുഖപ്പെടുത്തണം, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെ പകർച്ചവ്യാധി പനികൾ മഞ്ഞപ്പിത്തം ഉൾപ്പെടെ ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്, ഖായിബാക്കാതെ കബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ.
കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിൽ രേഖപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളാണ് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്മാക്കല്ല അല്ലാ. ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമെന്ന്, രാപകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല, അപകട മരണങ്ങളില്ലെന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളില്ലെന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളില്ലെന്നും അക്രമ കൊലപാതകങ്ങളില്ലെന്നും പ്രളയ ഉരുൾപൊട്ടലുൾപ്പെടെയുള്ള ദുരന്തങ്ങളില്ലെന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും റോഡിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്റർ ആക്കല്ല അല്ലാ, ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം റഹ്മാൻ, മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന സകലർക്കും അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദുറുസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ഈ മജ്ലിസിലും ഈ സ്ഥാപനത്തിലും നാട്ടിലും വലിയ ബർക്കത്തേറ്റി തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിന് പൊതിയണം അല്ലാ, സിഹ്ര കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതില് പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹ്റും കാത്തിലാക്കണം റഹ്മാൻ. ശിപ്പിക്കണം അല്ലാ, ശൈത്താന ഹലാക്കാക്കണം അല്ലാ, സാഹിരികള് ഹാസിദീങ്ങള് മാലിമീങ്ങള് കുഫാരികള് ഫത്താനികള് മുഫ്സിദീങ്ങള് മുത്തക്കബിരീങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാൻ.
ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം, ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം, കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം. റഹ്മാൻ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബികളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഹജ്ജ് ഉംറ നിർവഹിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്ന ധാരാളം ഞങ്ങളുടെ സ്നേഹജനങ്ങളുണ്ട്. എല്ലാവർക്കും ആഫിയത്തോടെ റാഹത്തോടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം. അല്ലാ ഞങ്ങൾക്കും പല പ്രാവശ്യം അവസരമേറ്റിത്തരണം റഹ്മാന്. ഗൾഫ് നാടുകളിലെ നാടുകളിലെ അടക്കം സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും വൽദിയന്റെ പ്രശ്നം ഇഖാമന്റെ പ്രശ്നം പേപ്പറിന്റെ ക്ലിയറൻസ് നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ രജിസ്റ്റർ നടക്കാൻ എല്ലാം സഹലാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബികളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അവിടുത്തെ മഹബ്ബത്ത് അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലാഹിയായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം, ഈമാൻ സലാമത്തിലാക്കണം, അല്ലാ ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അല്ലാ ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വാലിഹി وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب لا إله إلا الله لا إله إلا الله لا إله إلا الله محمد